നമസ്കാരം ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് മറ്റൊരു ന്യായീകരിക്കാനാകാത്ത പണിമുടക്കിന് കൂടി കേരളം വേദിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ദളിതരുടെ സ്കൂൾ പ്രവേശനത്തിനായാണ് മഹാത്മാ അയ്യൻ കാളിയുടെ നേതൃത്വത്തിൽ പൊതുപണിമുടക്ക് നടന്നത് നവോത്ഥാന സമരങ്ങളുടെയെല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഇന്ത്യയിൽ രൂപീകൃതമായിട്ട് പോലുമില്ല അക്കാലത്ത് സുവർണ ജന്മികൾ അവർണ്ണ കുട്ടികളെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പള്ളിക്കൂടമില്ലെങ്കിൽ പാടത്തേക്ക് ഇറങ്ങാനില്ല എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരം നടത്തുന്നത് വിദ്യാഭ്യാസ നിഷേധത്തിനൊപ്പം പാടത്ത് പണിയെടുക്കുന്നവരുടെ ജോലി സമയത്തിന്റെ ക്ലിപ്തത ന്യായമായ കൂലി മനുഷ്യത്വപരമായ പെരുമാറ്റം എന്നിവയും സമരത്തിന്റെ മറ്റു ചില പ്രധാന ആവശ്യങ്ങളായിരുന്നു തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചാൽ കാണായ പാടത്തെല്ലാം മുട്ടിപ്പലുകുറിപ്പിക്കും അയ്യൻകാളിയുടെ പ്രഖ്യാപനത്തോടെ ആരും പാടത്തിന് പണിക്കിറങ്ങേണ്ട എന്ന തീരുമാനമായി ജന്മിമാർ പലതരത്തിലും അതിനെ പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും സംഘടിതമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു കർഷക തൊഴിലാളികൾ പട്ടിണിയിലായപ്പോഴും അയ്യൻകാളി അതിനും പ്രതിവിധികൾ കണ്ടെത്തി തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളികളെ അവർ മത്സ്യബന്ധനത്തിൽ പങ്കാളികളാക്കി ഒടുവിൽ പ്രശ്നം പരിഹരിക്കാനായി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആയെന്ന കണ്ടല നാഗൻപിള്ളയെ മധ്യസ്ഥനാക്കിക്കൊണ്ട് ദിവാൺ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ അയ്യൻകാളിയുടെയും കൂട്ടരുടെയും ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തുകയും അവയെല്ലാം അനുവദിക്കേണ്ടതാണെന്ന് വിധിക്കുകയും ചെയ്തു പക്ഷേ അയ്യൻകാളിയുടെ സമരത്തിന് നൂറ്റി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പണിമുടക്ക് എന്ന വാക്ക് തന്നെ കേരളത്തിൽ വലിയൊരു അശ്ലീലമായിരിക്കുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഓട്ടോ തൊഴിലാളികൾ തൊട്ട് ഡോക്ടർമാർ വരെ മിന്നൽ പണിമുടക്ക് നടത്തുകയാണ് അതിനു പുറമെ ഇടതു നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒരാചാരം പോലെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കാറുണ്ട് ഇപ്പോഴത്തെ ആ ബി എം എസ് ഒഴികെയുള്ള പ്രമുഖ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയോടെ ഇന്നും നാളെയുമായി കേരളം വീണ്ടും ഒരു പണിമുടക്കിനെ നേരിടുകയാണ് ഓരോ പണിമുടക്കും ശതകോടികളുടെ നഷ്ടമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാരും ജീവനക്കാരെയും വൻകിട മുതലാളിമാരെയൊന്നുമല്ല ഇത് ബാധിക്കുന്നത് നിത്യവൃത്തിക്കായി ജോലിക്കിറങ്ങുന്ന കൂലിവേലക്കാരും കച്ചവടക്കാരും ഉൾപ്പെടുന്ന പാവങ്ങളെയാണ് ഈ പാവങ്ങളുടെ പേരിലാണ് ഈ പണിമുടക്ക് എന്ന് നമ്മൾ ഓർക്കണം തീർത്തും ന്യായമായ കാരണങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ പണിമുടക്കിന്റെ പരിണാമം ആരെയും അമ്പരിപ്പിക്കുന്നതാണ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി വഴിതടഞ്ഞ് പൊതുഗതാഗതം തടസ്സപ്പെടുത്തി പണിമുടക്കുകൾ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുന്നു ഇന്ധന വില തൊട്ട് യുക്രൈൻ യുദ്ധം വരെയുള്ള നൂറായിരം ആവശ്യങ്ങൾ സമരക്കാർ പറയാറുണ്ട് എന്നാൽ ഈ പണിമുടക്കിയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പായത് ഈ അടുത്ത കാലത്തൊന്നും ആരുടെയും ഓർമ്മയിലില്ല മാത്രമല്ല ഓരോ മാസത്തിലും ഹർത്താൽ പണിമുടക്കുമായി ഒരു പ്രാകൃത സമൂഹമാണ് നാം എന്ന ധാരണ ഉള്ളതുകൊണ്ട് ഇവിടേക്കുള്ള വിദേശ നിക്ഷേപവും കുറയുകയാണ് वेब डेस्क तत्वमयी न्यूज़